ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ആകപ്പാടെ അങ്കലാപ്പിലായിരിക്കുകയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. നമുക്കറിയാം, കാരണം ബി ജെ പി ദില്ലി പിടിക്കാൻ വേണ്ടി ഇറക്കുന്ന അവരുടെ താര റാണി, അതായത് പ്രചരണ നായിക, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ്. അമേഠിയിൽ അമൂൽ ബേബി രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ച ആ ഊർജ്ജസ്വലതയിൽ, ആ ആത്മവിശ്വാസത്തിൽ ദില്ലിയുടെ ചുമതല ഭാരതീയ ജനതാ പാർട്ടി സ്മൃതി ഇറാനി എന്ന ബി ജെ പിയുടെ താരപ്രചാരകയ്ക്ക് നൽകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ദില്ലിയിൽ ബി ജെ പി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. മറ്റുള്ള എതിരാളികളെക്കാൾ ഒരു ചുവട് ബഹുദൂരം ചുവടുകൾ മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്മൃതി ഇറാനി വരുന്നതോടുകൂടി ആരെ വെച്ച് സ്മൃതി ഇറാനിയെ പ്രതിരോധിക്കും എന്ന ആകപ്പാടെയുള്ള അങ്കലാപ്പിലാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മാക്സിമം റാലികൾ, അതായത് സ്മൃതി ഇറാനിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരമാവധി റാലികൾ ദില്ലി കേന്ദ്രീകരിച്ച് നടത്താനാണ് ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്മൃതി ഇറാനിയെ മുൻനിർത്തിയാണ് ബി ജെ പി ഇനി ദില്ലി പിടിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. നമുക്കറിയാം, ബി ജെ പി ദില്ലി പിടിച്ചത് സുഷമ സ്വരാജ് എന്ന ബഹുമാനിയായിട്ടുള്ള, ഈ അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ബി ജെ പിയുടെ ഒരു പവർഫുൾ നേതാവായിട്ടുള്ള സൗമ്യമുഖമായിട്ടുള്ള സുഷമാജിയെ വെച്ചിട്ടായിരുന്നു സുഷമാജിക്ക് ശേഷം സ്മൃതി ഇറാനിയെ നിർത്തിക്കൊണ്ട് രംഗത്തിറക്കിക്കൊണ്ട് താരപ്രചാരകയാക്കിക്കൊണ്ട് ദില്ലി തലസ്ഥാനം പിടിക്കാൻ ബി ജെ പി കരുക്കൾ നീക്കിക്കഴിഞ്ഞു. നമുക്കറിയാം, സ്മൃതി ഇറാനി ദില്ലിയിൽ ജനിച്ചു വളർന്ന ആളാണ്, അവിടെയാണ് വിദ്യാഭ്യാസം നേടിയത്. 2004 ദില്ലിയിലെ ദില്ലിയിലെ ചാന്ദിനി ചൗക്കിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അതിനാൽ തന്നെ പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ, ദില്ലിയിലെ പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ സ്മൃതി ഇറാനിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനുണ്ട് എന്ന ഒരു വിലയിരുത്തലിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം. രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന വിശേഷണം, പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രി എന്ന ഒരു സവിശേഷത കൂടി സ്മൃതി ഇറാനിക്കുണ്ട്. അതിനാൽ തന്നെ യുവാക്കൾക്കിടയിൽ, യുവത്വത്തിനിടയിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. പ്രസംഗ ശൈലിയിലും പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ പെടുന്നതിനെ നടത്തുന്ന ആക്രമണങ്ങൾക്കും അവർ പേരുകേട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രസംഗവും അവരുടെ റിയാക്ഷൻസും എല്ലാം പൊതുജനങ്ങൾക്കും ഇഷ്ടമാണ്. അവരുടെ പ്രസംഗം പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് പാർട്ടി കൂടുതൽ റാലികളിൽ, ദില്ലി പിടിക്കാൻ കൂടുതൽ റാലികളിൽ സ്മൃതി ഇറാനിയെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബി ജെ പിയുടെ പ്രചരണം ഒരു വനിത മുന്നിൽ നിന്ന് നയിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. സുഷമ സ്വരാജിന് ശേഷം സ്മൃതി ഇറാനിയിലൂടെ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നമുക്കറിയാം, ഇതോടുകൂടിയാണ് ആകപ്പാടെ അങ്കലാപ്പിലായിരിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. അരവിന്ദ് കെജ്രിവാളിന്റെ കോട്ടക്കൊത്തളങ്ങളെ എപ്പോഴും പൊട്ടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ നിഷ്പ്രയാസം നേരിടാൻ സ്മൃതി ഇറാനിയുടെ ജനസമ്മതിക്ക് കഴിയുമെന്ന ഒരു ഉത്തമ വിശ്വാസമുണ്ട് ബി ജെ പിക്ക്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഒരു സംശയവുമില്ലാതെ തന്നെ, ഒരു ആശങ്കയുമില്ലാതെ തന്നെ നരേന്ദ്രമോദിജി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി കൂടിയായിട്ടുള്ള അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ തേരോട്ടത്തിന് അറുതി വരുത്തിയ സ്മൃതി ഇറാനി എന്ന ജയൻ കില്ലറെ തന്നെ ദില്ലി പിടിക്കുവാൻ വേണ്ട തന്ത്രങ്ങൾ മെനയുവാൻ മുൻനിർത്തി ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്മൃതി ഇറാനിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാക്സിമം യോഗങ്ങളും റാലികളും സംഘടിപ്പിക്കുവാനാണ് ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ബി ജെ പി ദില്ലി പിടിക്കുവാനുള്ള എല്ലാവിധ കരുക്കളും എതിരാളികളെക്കാൾ ബഹുദൂരം മുമ്പിൽ എറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വസ്തുത.